കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പുതുതായി നിർമ്മിക്കുന്ന പ്രസവ വാർഡിന്റെ നിർമ്മാണം വൈകുന്നു. തറക്കല്ലിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം എങ്ങും എത്തിയില്ല. നിർമ്മാണം വൈകുന്നതുമൂലം ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം ഏറെ ബുദ്ധിമുട്ടിലാണ്. പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കഴിഞ്ഞ മാർച്ച് 23 നടന്നത്. എന്നാൽ തറക്കല്ലിടൽ കഴിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. 1 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് കരാറുകാർക്കുള്ള കാലാവധി 9 മാസമാണ്. ഇതിൽ 2 മാസം പിന്നിട്ട് കഴിഞ്ഞു. ബാക്കിയുള്ള 7 മാസം കൊണ്ട് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയില്ലെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. പുതിയ കെട്ടിട നിർമ്മാണം വൈകുന്നത് മൂലം വീർപ്പ് മുട്ടുകയാണ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം. പഴയ കെട്ടിടത്തിലുണ്ടായിരുന്ന മുറികൾ നവീകരണത്തിനായി പൊളിച്ചു നീക്കിയിരുന്നു. ഇവിടെ 26 കിടക്കകൾ ഉണ്ടായിരുന്നത് ഇതോടെ 12 മാത്രമായി. പുതിയ കെട്ടിടം പൂർത്തിയായാൽ മാത്രമേ രോഗികൾക്ക് ഇപ്പോഴുള്ള പരിമിതമായ ചുറ്റുപാടിൽ നിന്ന് രക്ഷപ്പെടാനാകൂ. കിഴക്കൻ മേഖലയിലുള്ള രോഗികളും മറ്റുള്ളവരെല്ലാം ആശ്രയിക്കുന്ന ഏക ആശുപത്രിയാണ് ഇത്. അതുകൊണ്ട് അടിയന്തരമായി ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണം. അതുപോലെ തന്നെ പഴയ പ്രസവ വാർഡിൽ 26 മുറികളാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഈ പുനരുത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചു മാറ്റി 12 മുറികളായിട്ട് അവശേഷിച്ചിരിക്കുകയാണ്. ഡോക്ടർമാർക്ക് ഇരുന്ന് പരിശോധിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കരാറുകാരുടെ ഭാഗത്തു നിന്നാണ് പണി തുടങ്ങാൻ താമസം നേരിടുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. മഴക്കാലം കൂടി എത്തിയാൽ പണി ഇനിയും വൈകും. എത്രയും വേഗം പണി ആരംഭിച്ചില്ലെങ്കിൽ കാലാവധിക്കുള്ളിൽ കെട്ടിടം പണി പൂർത്തീകരിക്കാനും കഴിയില്ല. 24 കോട്ടയം.